ഹായ് ഫ്രണ്ട്സ്, സിബി ദ ഗേൾസ് മാമിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ അടുക്കളയിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലോ കറിവേപ്പില. അപ്പോൾ കറിവേപ്പില ഒരുപാട് നാൾ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതുപോലത്തെ ഒരു ഡെപ്പി എടുത്തിട്ട് അതിനുള്ളിൽ ഒരു കഷ്ണം ന്യൂസ് പേപ്പറോ അതോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഇടുക. എന്നിട്ട് നമ്മൾ കറിവേപ്പില ഇതുപോലെ അടർത്തി എടുത്തിട്ട് അതിനുള്ളിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മറ്റൊരു ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് അത് നല്ല എയർ ടൈറ്റ് ആയിട്ട് മൂടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരുപാട് നാൾ കേടാവാതിരിക്കും. വീട്ടമ്മമാർ അടുക്കളയിൽ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് പച്ചമുളക് പെട്ടെന്ന് കേടായി പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഉള്ള ഒരു ഡെപ്പി എടുത്തിട്ട് അതിന് മുകളിൽ കുറച്ച് ന്യൂസ് പേപ്പറോ അതോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഇട്ട് ഞെട്ട് കളഞ്ഞ പച്ചമുളക് ഇട്ടിട്ട് അതിന് മുകളിൽ മറ്റു ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് നല്ലപോലെ എയർ ടൈറ്റ് ആയിട്ട് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും. നമ്മൾ കറിവേപ്പിലയും പച്ചമുളകൊക്കെ കേടാവാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച അതേ രീതിയിൽ തന്നെ നമുക്ക് നാരങ്ങയും ഒരുപാട് നാൾ കേടാവാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് തേങ്ങ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന വെള്ളം മിക്ക ആൾക്കാരും കളയാറാണ് പതിവ്. അപ്പോൾ ഇനി അതങ്ങനെ വെറുതെ ഒഴിച്ച് കളയല്ലേ, അത് ഇതുപോലെയുള്ള ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ അപ്പത്തിനും മറ്റും അരക്കുമ്പോൾ വെള്ളത്തിന് പകരം ഈ തേങ്ങവെള്ളം ചേർക്കുകയാണെങ്കിൽ മാവ് നല്ലപോലെ പുളിക്കുകയും ചെയ്യും, നല്ല സോഫ്റ്റ് അപ്പം കിട്ടുകയും ചെയ്യും. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി വൃത്തിയാക്കിയിട്ട് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പരുവാക്കിയിട്ട് അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതൊരുപാട് കാലം കേടുകൂടാതിരുന്നോളൂ. നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയിൽ രണ്ട് നെൽമണിയോ അതോ അല്ലെങ്കിൽ രണ്ട് കുരുമുളകൊക്കെ ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ കനച്ച് പോകത്തില്ല, എപ്പോഴും നല്ല ഫ്രഷ് വെളിച്ചെണ്ണ കിട്ടുകയും ചെയ്യും. നമ്മൾ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉഴുന്ന വെള്ളത്തിരുന്ന സമയത്ത് അതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടി ഇടുകയാണെങ്കിൽ നമ്മൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ അതിന് നമുക്ക് നല്ല സ്മെല്ലും ഉള്ള ബാറ്റർ കിട്ടും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയോ ദോശയോ ഒക്കെ കിട്ടുകയും ചെയ്യും. നമ്മൾ ദോശ ഇഡലിക്കുള്ള മാവൊക്കെ അരച്ച ഉടനെ തന്നെ സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതൊരുപാട് നാൾ കേടുകൂടാതിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ തലേ ദിവസം എടുത്ത് പുറത്ത് വെക്കുകയാണെങ്കിൽ നല്ലപോലെ പുളിച്ച് നല്ല ഫ്രഷ് ദോശ ഇഡലിയൊക്കെ കിട്ടുകയും ചെയ്യും. നമ്മൾ അച്ചാറൊക്കെ ഇട്ട് എങ്ങനെ സൂക്ഷിച്ച് വെച്ചാലും അതിൽ പൂപ്പലടിക്കാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണ ചൂടാക്കി അച്ചാർ കുപ്പിയുടെ മുകളിൽ ഒഴിച്ചാൽ മതി കേട്ടോ. തേങ്ങ പൊട്ടിക്കുമ്പോൾ അത് ഉണക്കത്തേങ്ങയൊക്കെ ആണെങ്കിൽ അത് ചിരട്ടയുടെ ഉള്ളിൽ നിങ്ങളുടെ കഴന്ന് പോരുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ചിരവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ഉണക്കത്തേങ്ങയാണെങ്കിൽ അത് ഫ്രീസറിൽ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം പൊട്ടിക്കുകയാണെങ്കിൽ നമ്മുടെ തേങ്ങ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതിങ്ങനെ ചിരട്ടയുടെ ഉള്ളിൽ നിങ്ങളുടെ കഴന്ന് പോരത്തില്ല. നമ്മുടെ മറ്റൊരു പ്രശ്നമാണ് പഞ്ചസാര പാത്രത്തിൽ ഉറുമ്പ് കയറുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ട് വെക്കുന്ന പാത്രത്തിൽ 2-3 ഗ്രാമ്പ് ഇട്ട് വെക്കുകയാണെങ്കിൽ അതിന് നല്ല സ്മെല്ല് കിട്ടുകയും ചെയ്യും, അതിൽ പിന്നെ ഉറുമ്പ് കയറത്തുമില്ല കേട്ടോ. അപ്പോൾ ഞാനീ പറഞ്ഞ ടിപ്സ് നിങ്ങളുടെ അടുക്കളയിൽ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ലൈക്കും കമൻറ്റും ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.